പുതു സംരംഭകർക്ക് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും സർക്കാരിൽ നിന്നും ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതുതായി ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന അടിസ്ഥാനമായ ധാരണ ഇല്ലാത്തത് നിരവധി തടസ്സങ്ങൾക്ക് കാരണമാകുന്നു. ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇനി. സ്വന്തമായി സംരംഭം തുടങ്ങണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങളാണ്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനം മൂലധന സമാഹരണമാണ്. ഇതിനായി ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് ഇതിനായി തയ്യാറാക്കേണ്ടതുണ്ട്. എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്? റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കേണ്ടതെന്തിന്? ഇങ്ങനെയുള്ള അടിസ്ഥാന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി. പ്രോജക്ട് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്രോജക്ട് റിപ്പോർട്ടിന് ഒരു തലക്കെട്ട് വേണം. തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ ആയിരിക്കും തലക്കെട്ട്. എന്താണ് തല? പിന്നെ ആര് തുടങ്ങുന്നു എന്നുള്ളതാണ് അടുത്തതായി വേണ്ടത്. ആര് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു വ്യക്തി തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ കൂട്ടുസംരംഭം അതായത് പാർട്ണർഷിപ്പ് സ്ഥാപനമാകാം, അതുമല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാകാം. ഒരു വ്യക്തി തുടങ്ങുന്നെങ്കിൽ നിയമപരമായ കംപ്ലയൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് ഡീഡ് അതിനോടൊപ്പം ഉണ്ടായിരിക്കണം, അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസും മറ്റ് നിയമപരമായ എല്ലാ പിന്നെ കാര്യങ്ങളും പൂർത്തിയാക്കേണ്ട രേഖകളും ഒപ്പം കരുതണം. തൽക്കാലം നമുക്കൊരു വ്യക്തി തുടങ്ങുന്നത് എങ്ങനെയാണ് നോക്കുക. ഒരു വ്യക്തി തുടങ്ങാൻ നേരത്തെ വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തൊട്ടടുത്ത പേജിൽ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കുക. ബാങ്ക് ഭാഷയിൽ അതിനെ KYC എന്ന് പറയും, നോ യുവർ കസ്റ്റമർ. നിങ്ങൾ എന്താണ്, എവിടാണ് ജനിച്ചത്, എന്താണ് നിങ്ങളുടെ ഐ ഡി കാർഡ് ഡീറ്റെയിൽസ്, പിന്നെ എന്തൊക്കെ ജോലി ഇതുവരെ ചെയ്തിട്ടുണ്ട്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ചുരുക്കം പറഞ്ഞ ഒരു ചെറിയ ബയോഡാറ്റ, ഒരു പേജിൽ ഉൾക്കൊള്ളുന്ന ഒരു ബയോഡാറ്റ. അതിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഐ ഡി കാർഡ് നമ്പർ, ഇത്തരം കാര്യങ്ങൾ വേണം. കാരണം ബാങ്കർക്ക് പിന്നീട് സിബിൽ പോലെയുള്ള വായ്പാ ചരിത്ര രേഖ എടുക്കാനായി ഈ പേജ് ചിലപ്പോൾ ഉപയോഗപ്പെടും. അതിനകത്ത് പാൻ കാർഡിൻ്റെ കാര്യവും വളരെ വ്യക്തമായി കാണിക്കാവുന്നതാണ്. പിന്നീട് എവിടെ തുടങ്ങുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമായ സംഗതിയാണ്. പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. കാരണം ഇത് എവിടെ തുടങ്ങുന്നു, അതിന് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമാണുള്ളത്, ഏത് വസ്തുവിലാണ് തുടങ്ങുന്നത്, തൊട്ടടുത്ത വഴി ഏതാണ്, ഇത്തരത്തിൽ അതിൻ്റെ ലൊക്കേഷണൽ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്ഥലനാമ ചരിത്രം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിടം, ഒരു കെട്ടിടത്തിലാണല്ലോ ഇത് വരുന്നത്, കെട്ടിടത്തിൻ്റെ വിവരങ്ങൾ, എന്ത് തരം കെട്ടിടമാണ്, എത്ര സ്ക്വയർ ഫീറ്റ്, അതിൻ്റെ ചരിത്രം, അതിൻ്റെ പിന്നെ അളവ് എത്രയുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയാം. അതിന് ശേഷം നമുക്ക് പറയേണ്ട പദ്ധതിയുടെ ആശയം കൃത്യമായി അവതരിപ്പിക്കുക. ഉദാഹരണത്തിന് ഒരു ഭക്ഷ്യ സംസ്കരണ യൂണിറ്റാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഹോട്ടലാണ്, അതും അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ യൂണിറ്റാണ് തുടങ്ങുന്നത്, ഇതാണ് എൻ്റെ ആശയം. ഒരു പാരഗ്രാഫിൽ ആശയം എന്താണെന്ന് പറയാം. അതിന് ശേഷം ആ ആശയത്തിൻ്റെ വിശദമായ വിവരങ്ങൾ വേണം. ഉദാഹരണത്തിന് ഇന്ന ഇന്ന മെഷീനൊക്കെ എനിക്ക് വേണം, എനിക്ക് ഇത്ര പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഇത്രത്തോളം അസംസ്കൃത പദാർത്ഥങ്ങൾ എനിക്ക് ഫാക്ടറി ഓടിക്കാൻ വേണം, ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു പോകണം. പ്രോജക്റ്റ് കോസ്റ്റ് എത്രയുണ്ടെന്ന് മുഴുവനായി പറയുക. ആ പ്രോജക്റ്റിൽ എത്രമാത്രം സാമ്പത്തിക സഹായം എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമായി പറയുക. ആവശ്യമുള്ളതിൽ കഴിഞ്ഞുള്ള തുക ഞാൻ തന്നെ കണ്ടെത്തുന്നത്, അതായത് സംരംഭകൻ തന്നെ കണ്ടെത്തുന്ന തുകയാണ്, ആ കണ്ടെത്തുന്ന തുക എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയുക. അതിനുശേഷം ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ അവതരിപ്പിക്കണം. പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന വരവ് എത്രയാണ്, പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണ്, വരവ് ചെലവ് കണക്കിൻ്റെ ഒരു സ്കിമാറ്റിക്, എന്താണ്, ഒരു ശാസ്ത്രീയമായ എഴുതപ്പെടലാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ എസ്റ്റിമേറ്റഡ് ബാലൻസ് ഷീറ്റും അടുത്ത വർഷത്തെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റും കൊടുക്കാം. കാരണം ഈ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്. പിന്നീട് വേണ്ടത് അവൻ്റെ അവസാന ഭാഗത്ത് വേണ്ടത് രണ്ട് അനുബന്ധങ്ങൾ വെക്കേണ്ടതുണ്ട്. ഒരു അനുബന്ധം എന്ന് പറയുന്നത് ഒന്ന് അനുമതിയാണ്. കാരണം ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണെങ്കിൽ FSSAയുടെ അനുമതി വേണം. ഉദാഹരണത്തിന് വുഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചിലപ്പോൾ തദ്ദേശ സംവരണ സ്ഥാപനത്തിൻ്റെ അനുമതി വേണം. ഇത്തരത്തിൽ അതാത് വ്യവസായത്തിന് എന്തൊക്കെ അനുമതികളാണ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേണ്ടത് അതിൻ്റെ എല്ലാം കോപ്പി വെച്ചേക്കണം. ചിലപ്പോൾ എല്ലാം കിട്ടി കാണത്തില്ല, ചിലതൊക്കെ വ്യവസായം തുടങ്ങിയതിന് ശേഷം കിട്ടുന്ന, ഉദാഹരണത്തിന് കൺസെൻറ്റ് ഓപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വ്യവസായ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യവസായം തുടങ്ങിയിട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, കൺസെൻറ്റ് എസ്റ്റാബ്ലിഷ്, തുടങ്ങാനുള്ള അനുമതി അവർ തരും. ആ തുടങ്ങാനുള്ള അനുമതി മാത്രം തുടക്കത്തിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ പേപ്പറെല്ലാം കൊടുക്കുക. ഇതിനെ അതിൻ്റെ അവസാന അനുബന്ധമായി നിങ്ങൾ എന്തൊക്കെ മെഷീനാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു കൊട്ടേഷനും കൂടി ഇതിനോടൊപ്പം വെച്ചേക്കുക. ചുരുക്കം പറഞ്ഞാൽ കൊട്ടേഷനും ഈ പറഞ്ഞ ലൈസൻസ്, NOC, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഈ പ്രോജക്ട് റിപ്പോർട്ടുമായിട്ട് ചേരുന്ന വരാൻ നേരത്ത് ഒരു ഡിസിഷൻ എടുക്കുന്ന, തീരുമാനം എടുക്കുന്ന ബാങ്കർക്കോ അല്ലെങ്കിൽ ധനകാര്യ സഹായം ചെയ്യുന്ന ആൾക്കോ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും. ചുരുക്കം പറഞ്ഞാൽ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തൊരു പ്രോജക്ട് റിപ്പോർട്ട് ഒരു പകുതിയോളം വായ്പ കിട്ടിയതിന് തുല്യമാണ്. ഇനിയുമുണ്ട് വിശേഷങ്ങൾ, ഒരിടവേളയ്ക്ക് ശേഷം.